വന്നിരിക്കുന്നു ഞാൻ ഇന്ന് നല്ലൊരു കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡാൽഗോണ കോഫി കേക്ക് ആണ് അടിപൊളി ടേസ്റ്റ് ആയ നല്ലൊരു കേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡാൽഗോണ കോഫി ഉണ്ടാക്കണം അപ്പോൾ ഡാൽഗോണ കോഫി കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ ഞാൻ ബ്രൂവിൻ്റെ ആണ് എടുത്തത് ഇതൊക്കെ ഏത് വേണേലും എടുക്കാം 2 ടേബിൾ സ്പൂണ് കോഫി പൗഡർ പിന്നെ 2 ടേബിൾ സ്പൂണ് നേരിയ ചൂടുള്ള വെള്ളം പിന്നെ നമുക്ക് വേണ്ട 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എല്ലാം ഒരേ അളവായിരിക്കണം എല്ലാം ഒരേ അളവ് എല്ലാം ഈ രണ്ട് ചൂടുവെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ 2 പഞ്ചസാര 2 കോഫി പൗഡർ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും നന്നായി ബീറ്റ് വന്നിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ആയാൽ മതി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം ബാക്കിയുള്ള സാരയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെല്ലാം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും കൂടി നന്നായി അരച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട് 5 മുട്ടേൻ്റെ കണക്കാണ് ഈ ഫ്ലോറിൽ ഞാൻ പറഞ്ഞത് 1 കപ്പ് മൈദ പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇനിയിപ്പോൾ കോൺഫ്ലോർ നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ പിന്നെ 1 കപ്പും 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം ഇത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കും പാലും ഓയിലും ഉണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് പൊട്ടിട്ടെടുക്കുക അപ്പൊ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച കോഫി ഡാൽഗോണ കോഫി നമുക്ക് ഇതിൽ കുറച്ച് ബാറ്റർ ഇട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം ഈ ബാറ്ററി ഇതിലോട്ട് വെച്ചു ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഒരു കാൻഡി ഉണ്ടാക്കണം കാരമെല്ലുണ്ട് അപ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇങ്ങനെയും ഇട്ട് കൊടുക്കുക മെൽറ്റായിട്ട് വേണം ഇങ്ങനെ വെച്ചാൽ മതി
നമ്മളെന്ത് ചെയ്യണം കാൽ ടീസ്പൂണ് നമ്മുടെ സോഡാ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. കേട്ടോ, തൂങ്ങി വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നല്ലോണം ഇളക്കി നമ്മുടെ അപ്പാടെ എരിഞ്ഞു പോകും. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്കാണ്. നമുക്ക് ഇതിങ്ങോട്ടേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ കേരമൽ കേൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. കണ്ടോ, അടിപൊളി, നല്ല രസം. തിന്നാൻ കർമുറാന്നുണ്ടാവും. ഇതേ നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുക്കണം. നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ച അപ്പാടിൽ തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പിന്നെയും കട്ടയാവും പൊക്ക് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കേൻഡി നമ്മുടെ പൊടിച്ചപ്പാടന്നെ വേഗം വിപ്പിംഗ് ക്രീമിൽ ഇട്ടിട്ട് നമ്മൾ വിപ്പ് ചെയ്താണ്, അല്ലെങ്കിൽ അത് പിന്നെ കട്ട പിടിച്ച് വേഗം തന്നെ പൊടിക്കുക, വേഗം തന്നെ ഇടുക. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്നിനും പറ്റണ്ടാവും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ കേക്ക് മൂന്ന് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ മുമ്പേ കട്ട് ചെയ്തുകൊണ്ട് എല്ലാം കാണിച്ചതല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്ത് ആണ്ടാന്ന് വെച്ചിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യണം. അതിന് ഞാൻ നേരത്തെ വിപ്പ് ചെയ്ത് ക്രീം ലേശം നമുക്കിവിടെ ആക്കി കൊടുക്കുക. കേക്ക് തെന്നി പോകാൻ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം വെച്ച് കൊടുക്കാം. ചുടുക്കുക. ഇത് നടുക്കത്തെ കഷ്ണമാണ്. എപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം പൊക്കേണ്ടത്, നടുക്കത്തെ കഷ്ണം ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷുഗർ സോപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസിങ് എല്ലാം കഴിഞ്ഞ് ഞാനൊരു കാ മണിക്കൂർ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതെല്ലാം പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി മൂന്ന് ഫ്ലവർ മൂന്ന് രീതിയിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. നമുക്ക് ആദ്യം നോസിലെല്ലാം ഇട്ടത്, അതുകൊണ്ട് വരാൻ കുറച്ച് പാടാം. അപ്പൊ നമുക്കിങ്ങനെ കത്രികയിനെ കൂടി ഇങ്ങനെ എടുത്തിട്ട് മെല്ലന ഇവിടെ വെച്ച് കൊടുക്കാം. മൂന്നാമത്തെ ഫ്ലവറും കൂടി നമുക്കിവിടെ വെച്ച് കൊടുക്കാം. അപ്പം മൂന്ന് ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് ഫ്ലവർ വെച്ചിട്ട് നമുക്കിനി ഞാൻ ഈ നോസിൽ വെച്ചിട്ട് ഇതൊക്കെ ഒരു കൊത്തി വേവിക്കാമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട്
ബനാനയുടെ ഫ്ലവറിൻ്റെ മേലെ ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ ചിപ്സ് ചിപ്സല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ ഒരു ഡബയിലിട്ടിട്ട്. അപ്പോൾ അത് അങ്ങനത്തെതെല്ലാം ഇതെല്ലാം ഉണ്ടാവും. ഇതിൽ ചെറുങ്ങനെ മുറിച്ചിട്ടെല്ലാം എടുക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാനൊരു ഡബയിലിട്ട് വെച്ചിട്ട് ഞാൻ ഇന്ന് ഇതിനൊരു ഡെക്കറേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനി നമുക്ക് ഈ നോസിൽ വെച്ചിട്ടൊന്ന് ഇവിടെ ഒന്ന് കുത്തി വലിച്ചു കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ടൊരു ഡെക്കറേറ്റാണ് ചെയ്തത്. അടിപൊളി ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ അടിപൊളി നല്ല ടേസ്റ്റുള്ള കേക്കുമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇനി ഷുഗർ പൊളിച്ച് വെച്ച് കൊടുക്കാം കുറച്ച്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ്, ഡെക്കറേഷനെല്ലാം കഴിഞ്ഞ്, ഷുഗർ ബോൾസെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല കൊട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ക്ഷമിക്കണം. നമുക്ക് ഓർഡറില്ലാത്തൊരു കേക്ക് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഞാനിതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള വെള്ളിക്കണലൊന്ന് അമർത്തി ഓളുന്ന ഓപ്ഷൻ ഇറക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.